ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഒന്ന് ശമൂവേൽ 1 അതിൻ്റെ 10-11 വാക്യങ്ങൾ. അവൾ മനോവ്യസനത്തോടെ യഹോവയോട് പ്രാർത്ഥിച്ചു, വളരെ കരഞ്ഞു. അവളൊരു നേർച്ച നേർന്നു. സൈന്യങ്ങളുടെ യഹോവയെ അടിയന്റെ സങ്കടം നോക്കി, അടിയനെ ഓർക്കുകയും അടിയനെ മറക്കാതെ ഒരു പുരുഷ സന്താനത്തെ നൽകുകയും ചെയ്താൽ അടിയൻ അവനെ അവന്റെ ജീവപര്യന്തം യഹോവയ്ക്ക് കൊടുക്കും. അവൾ മനോവ്യസനത്തോടെ യഹോവയോട് പ്രാർത്ഥിച്ചു, വളരെ കരഞ്ഞു. ദൈവത്തിന്റെ വിശ്വസ്ത പ്രവാചകനായിരുന്നു ശമൂവേൽ. ശമൂവേലിന്റെ ജീവിത പുരോഗതിക്ക് പിന്നിൽ വിശ്വസ്തയും ദൈവഭക്തിയും പ്രാർത്ഥിക്കുകയും വളരെ കരയുകയും ചെയ്യുന്ന ഒരമ്മയുടെ പ്രാർത്ഥനയും പ്രതിഷ്ഠയുണ്ടായിരുന്നു. ഹന്നയുടെ ജീവിതകഥ ആരംഭിക്കുന്നത് ഹൃദയഭേദകമായ ഒരവസ്ഥയോട് കൂടിയാണ്. ദൈവം അടച്ച ഗർഭപാത്രം അവളുടെ പ്രതിയോഗിയുടെ മുന്നിൽ ഒരു പരിഹാസഹേതുവായി മാറി. അതെ, ചില സന്ദർഭങ്ങളിൽ നമ്മുടെ അനുഗ്രഹങ്ങളും നന്മകളും തടയാം, എന്നാൽ അതിൻ്റെ പിന്നിൽ അതിശ്രേഷ്ഠമായ ഉയർച്ചയും ദൈവത്തിൻ്റെ പദ്ധതിയും ഉണ്ട്. എന്നാൽ ആ പദ്ധതികൾ നിറവേറുന്നിടം വരെ നമുക്ക് നിന്ദകൾ ഉണ്ടാകാം, വേദനകൾ, ഹൃദയഭിത്തികളെ കീറിമുറിക്കുന്ന വാക്കുകൾ, നമ്മുടെ നന്മയ്ക്കെതിരെ, തലമുറയ്ക്കെതിരെ, ശുശ്രൂഷയ്ക്കെതിരെ, ജോലി മേഖലകളിൽ, ബിസിനസ് പരമായി ഏതൊക്കെ തലങ്ങളിൽ നാം ആയിരിക്കുന്നുവോ അവിടെയൊക്കെയും നമ്മെ തകർത്ത് തരിപ്പിടമാക്കുവാൻ നമുക്ക് വേണ്ടി ഒരു പ്രതിയോഗി എഴുന്നേൽക്കും. പക്ഷെ ആ പ്രതിയോഗിയെ കണ്ട് ഭയപ്പെട്ടു പോകരുത്. ആ പ്രതിയോഗി നമുക്ക് കർത്താവ് നമുക്ക് വേണ്ടി നിയോഗിച്ചത് ആ പ്രതിയോഗിയെ ആ കുത്തുന്ന മുള്ളുകളുടെ ഇടയിൽ കൂടെ സ്തോത്രം അനുഗ്രഹിക്കപ്പെട്ട ദൈവിക വിടുതൽ പ്രാപിച്ചു വരുമ്പോൾ നാം ഓർക്കും ഈ വേദനകൾ ഒരു അനുഗ്രഹമായി മാറിയെന്ന്. നോക്കിക്കേ, പെനീനയ്ക്ക് ഹന്നയുടെ ചില അവൻ തന്നെ വേദനപ്പെടുത്തുന്ന, ഹന്നയെ മുറിപ്പെടുത്തുന്ന, തന്നെ വേദനിപ്പിച്ചുകൊണ്ട് എന്നും ദിനം പ്രതി തന്നെ ദുഃഖിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയായിരുന്നു. പെനീനയ്ക്ക് ഹന്നയുടെ വില അറിയില്ലായിരുന്നു. ദൈവം അവളെ എത്ര മാത്രം കരുതി എന്ന് പെനീനയ്ക്ക് മനസ്സിലായില്ല. നമുക്ക് വേണ്ടിയുള്ള ദൈവീക കരുതൽ നമ്മെ കാണുന്നവർക്കും നമ്മെ അടുത്തറിയുന്നവർക്കും ആർക്കും മനസ്സിലാകത്തില്ല. അവരുടെ ജീവിതവുമായി നമ്മെ താരതമ്യം ചെയ്യുമ്പോൾ ഒരുപക്ഷെ നമുക്ക് കുറവുകൾ കണ്ടേക്കാം. ആമേൻ. ആ കുറവുകളെ ചൂണ്ടിക്കാട്ടുകയും നിന്ദിക്കുവാനുള്ള കാരണങ്ങൾ കണ്ടെത്തുകയും ചെയ്യാം. എന്നാൽ ദൈവം നമ്മെ കടാക്ഷിക്കുമ്പോൾ ആ പരിമിതികളെല്ലാം ഒരു അനുഗ്രഹമായി മാറും. സ്തോത്രം. പ്രതിയോഗി ലജ്ജിക്കും. ദൈവം ഒരുവനെ കാണുന്നത് മറ്റു മനുഷ്യർ കാണുന്നത് പോലെയല്ല. നിരാശകളും വേദനകളും ദൈവിക പദ്ധതിയുടെ ഭാഗമാ. കൂടുതൽ കഷ്ടതയും കൂടുതൽ വേദനകളും കൂടുതൽ നിന്ദകളും അനുഭവിക്കേണ്ടി വരുന്നവർ ദൈവത്തിന് കൂടുതൽ പരിഗണനയുള്ളവരാണ്. ദൈവഹിത പ്രകാരം അവരെ പണിതെടുക്കുന്നതിന്റെ ഭാഗമാണ് ഈ പ്രതിസന്ധികൾ. നോക്കിക്കേ, ഹന്നയുടെ ഭർത്താവ് പരിഹാരമാർഗങ്ങൾ നിർദ്ദേശിച്ച് ആശ്വസിപ്പിക്കുവാൻ ശ്രമിക്കുന്നു. എങ്കിലും ആ വാക്കുകൾ അവളുടെ നിന്ന ഉരുട്ടി നീക്കത്തക്ക പ്രാപ്തിയുള്ളതായിരുന്നില്ല. ഒരു സാധാരണ മനുഷ്യ സ്ത്രീയെ പോലെ അവൾ കരയുകയും അവൾ ഭക്ഷണമെല്ലാം വെടിഞ്ഞ് ഭക്ഷണം കഴിക്കാതെ ചില നാളുകൾ അവൾ മാറിയിരുന്നു, കരഞ്ഞു. അത് അവളുടെ സമാധാന നില തകർത്തുകൊണ്ടിരുന്നു. ഒടുവിൽ ഒരു ഉത്തമ സ്ത്രീയുടെ ദൃഢനിശ്ചയത്തോടെ അവളുടെ സങ്കടം ബോധിപ്പിക്കാനുള്ള സ്ഥലം അവൾ കണ്ടെത്തി. അവൾ ദൈവാലയത്തിൽ ചെന്ന് അതിദുഃഖത്തോടെ കരഞ്ഞു. അവിടെ അവൾ വീഴ്ത്തിയ കണ്ണുനീറിന്റെ ഫലം കണ്ടു. സ്തോത്രം. എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഉപവസിക്കുന്നു, ഞാൻ എല്ലാ മീറ്റിങ്ങിനും കടന്നു പോകുന്നു, ഞാൻ പ്രാർത്ഥിക്കുന്നു, അഭിഷിക്തന്മാരെ സഹായിക്കുന്നു, മറ്റുള്ളവരെ കരുതുന്നു, സാധുക്കളോട് സ്നേഹമുണ്ട്, അവരെ സ്നേഹിക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്, എനിക്കൊരു വിടുതലില്ല, എനിക്കൊരു നന്മയില്ല, എൻ്റെ ജോലി തകർന്നു, എൻ്റെ ബിസിനസ് തകർന്നു, ബിസിനസ്സിൽ നിന്ന് കിട്ടിയ നന്മ അനേകരെ സഹായിച്ചു, പക്ഷെ തകർന്നു, എൻ്റെ കുഞ്ഞുങ്ങളുടെ ഭാവി നശിച്ചു,
ഞാൻ പ്രാർത്ഥിച്ചു, അനേക കുഞ്ഞുങ്ങൾ വിടുതലായി. എന്റെ തലമുറയ്ക്ക് ഒരു വിടുതലില്ല പറയുന്ന അനേകരെ ഞാൻ കണ്ടിട്ടുണ്ട്. ശുശ്രൂഷാ മേഖലകളിൽ ഉയർന്നു വരുന്നവരെ തകർത്തു കളവാൻ പ്രതിയോഗി പലപ്പോഴും വേദനിപ്പിച്ചും വ്യസനിപ്പിച്ചും കൊണ്ടിരിക്കും. പക്ഷേ നാം ലോക മനുഷ്യന്റെ മുന്നിൽ അല്ലെങ്കിൽ ആയിരം പേരുടെ മുന്നിൽ കരയുന്നതിനേക്കാൾ ദൈവസന്നിധിയിൽ വന്ന് കരയാമോ? ദൈവസന്നിധി കണ്ണുനീരൊഴുക്കാമോ? ഒരു പക്ഷേ ലോക മനുഷ്യന്റെ മുമ്പിൽ കരഞ്ഞാൽ, കൂടെ നിൽക്കുന്നവരുടെ മുമ്പിൽ കരഞ്ഞാൽ അവർ നമ്മോടൊപ്പം അല്പസമയം ദുഃഖിക്കുമായിരിക്കും. പക്ഷെ മാറി നിന്ന് അവർ ചിരിക്കും, അവർ കളിയാക്കും. മനുഷ്യന്റെ മുന്നിൽ പരിഭവങ്ങളില്ലാതെ വേദനകളില്ലാതെ ദൈവസന്നിധി നമുക്ക് കരയാം, അതിന്റെ വിടുതൽ നമുക്ക് കാണുവാൻ കഴിയും. സ്തോത്രം, ആമേൻ. ആ കണ്ണുനീരിന്റെ ഫലമായി കിട്ടിയ പുരുഷ സന്താനവുമായി അവൾ പ്രതിയോഗിയുടെ മുന്നിലൂടെ നടന്ന് ദൈവത്തിന്റെ ആലയത്തിലേക്ക് പോയി. ഹന്ന ഈ പെനീനയുടേതായുള്ള നിന്ദയും കുത്തുവാക്കുകളും കേട്ട് ആലയത്തിൽ പോയിരുന്ന് കരഞ്ഞത്, ഈ പെനീനയുടെ മുന്നിലുള്ള എന്റെ നിന്ന മാറാൻ എനിക്കൊരു കുഞ്ഞിനെ താ, എനിക്ക് ആൺകുഞ്ഞോ പെൺകുഞ്ഞോ ഏതായാലും മതി എന്നൊന്നും അല്ല കരഞ്ഞ്, എന്റെ നിന്ന മാറാൻ എന്തെങ്കിലും എനിക്കൊരു കുഞ്ഞിനെ താ എന്നല്ല അവൾ പറഞ്ഞത്. അവൾക്കറിയാം ദൈവവേല ചെയ്യുന്ന ഒരു മകനെ എനിക്ക് കിട്ടിയാൽ, ഒരു പുരുഷ സന്താനത്തെ എനിക്ക് കിട്ടിയാൽ അവൻ ആലയത്തിൽ ദൈവത്തിന്റെ വേല ചെയ്യും. അതുകൊണ്ട് ഹന്ന പോയിരുന്ന് കരഞ്ഞത് നിന്ന മാറത്തക്കവണ്ണം ഒരു കുഞ്ഞിനെ തരാനല്ല. നാം ഒരിക്കലും അങ്ങനെയല്ല കരയേണ്ടുന്നേ. കർത്താവ് ഇവരൊക്കെ നിന്ദിക്കുക, എൻ്റെ കുഞ്ഞിനൊരു നല്ല ജോലി താപ്പ, ആരും അവരോട് പറയാനാ? മറ്റുള്ളവർ ചോദിക്കുമ്പോൾ പറയാൻ ഒരു മറുപടി ഇല്ല, അതുകൊണ്ട് അവരുടെ മുന്നിലെങ്കിലും ഒരു ജോലി താ, അങ്ങനെയല്ല. സ്തോത്രം, മറ്റുള്ളവരുടെ മുന്നിൽ നിന്ന മാറാൻ എന്തെങ്കിലും കിട്ടാനല്ല കരയേണ്ടുന്നേ. ശ്രേഷ്ഠമായതിനെ കർത്താവ് ഒരുക്കി വെച്ചിട്ടുണ്ട്, ഏറ്റവും ശ്രേഷ്ഠമായത്. പ്രൈസ് ദി ലോർഡ്. ആ ശ്രേഷ്ഠമായത് കരത്തിൽ ലഭിക്കും വരെ ഒന്ന് കരയണം. പ്രൈസ് ദി ലോർഡ്. എത്ര പേർ ഏറ്റെടുക്കുന്നു, എത്ര പേർ ഈ വശാമ വചനം ഒന്ന് ഏറ്റെടുക്കുന്നു. കർത്താവേ, എനിക്കൊരു പുരുഷ സന്താനത്തെ വേണം. ആലയത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു കുഞ്ഞിനെ എനിക്ക് വേണം. നോക്കിക്കേ, ആമേൻ. കർത്താവ് കൊടുത്ത കുഞ്ഞുമായി അവൾ ആമേൻ ഈ പെനീനയുടെ മുന്നിലൂടെ നടന്നു പോകുമ്പോൾ, ഈ പുരുഷ സന്താനവുമായി അവൾ നടന്ന് ആലയത്തിലേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ദൈവീക വിടുതൽ ഓർത്തു നോക്കിക്കേ. ഇസ്രായേലിൽ മ്ലേച്ഛത പെരുകിയ കാലം, ഏലിക്ക് ശേഷം ശുശ്രൂഷ ചെയ്യേണ്ട മക്കൾ വഴിപിഴച്ചുപോയി. ഒരു ശമുവേൽ എഴുന്നേൽക്കണം. സ്തോത്രം, ആമേൻ. വചനം ദുർലഭമായ ഒരു കാലം. ഈ സമയത്ത് പ്രാർത്ഥിക്കുന്ന അമ്മയ്ക്ക് വേണ്ടി അനുഗ്രഹിക്കപ്പെട്ട ഒരു മകൻ എഴുന്നേൽക്കണം. അവൻ പ്രാർത്ഥനയാലും സമർപ്പണത്താലും ഉരുവാകണം. അതിനു വേണ്ടിയാണ് ദൈവം ഹന്നയെ ദുഃഖം അനുഭവിപ്പാൻ അനുവദിച്ചത്. ഒരു ദൈവദാസന്റെ, പ്രവാചകന്റെ, ആമിർപ്പഹ പുരോഹിതന്റെ, സ്തോത്രം, ദൈവദാസനാകുവാനുള്ള ശമുവേലിന്റെ അമ്മയാകുവാൻ ദൈവം അവളെ ഒരുക്കിക്കൊണ്ടിരുന്നു. ഓ, നമ്മളെയും കർത്താവ് ഒരുക്കിക്കൊണ്ടിരിക്കുക. ആമൻ. വിവാഹം കഴിഞ്ഞു വർഷങ്ങളായി, 3 വർഷമായി, 5 വർഷമായി, 10 വർഷമായി, 16 വർഷമായി, കുഞ്ഞുങ്ങളില്ല. വർഷങ്ങൾ പിന്നിട്ടാലും ക്ഷീണിച്ചു പോകരുതേ. കർത്താവ് പറയുന്നു, ഈ ഏറ്റവും ശ്രേഷ്ഠമായതിന് നിനക്ക് തരാനാ. കർത്താവ് ഒരുക്കിക്കൊണ്ടിരിക്കുക. പെനീനയുടെ നിന്ദയും ആമ പെനീനയുടെ കുത്തുവാക്കുകളും സ്വയം ദുഃഖം അനുഭവിച്ച അവൾക്ക് ആമ പദം വന്നപ്പോൾ ദൈവം അവളുടെ പ്രാർത്ഥന കേട്ടു. പഠനം കഴിഞ്ഞു വർഷങ്ങളായി ജോലിയില്ല, വിവാഹം കഴിഞ്ഞ് വർഷങ്ങളായി കുഞ്ഞുങ്ങളില്ല, ബിസിനസ് തുടങ്ങി വർഷങ്ങളായി നന്മയില്ല, ശുശ്രൂഷ തുടങ്ങി വർഷങ്ങളായി ദൈവമക്കളില്ല. ആമേ ശുശ്രൂഷകളെ തകർത്തു, ആമേ ദൈവസഭ നശിച്ചു, ജീവിതത്തിന്മേൽ അത് ആമേ അധംബതിച്ചു പോയ അനുഭവങ്ങളുടെ നടുവിൽ ക്ഷീണിച്ചു പോകാതെ ദൈവസഭ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് പറയുന്നു, അതിൻ്റെ നടുവിൽ ദൈവത്തിൻ്റെ വലിയ കരം, ഏറ്റവും ശ്രേഷ്ഠമായത് കർത്താവ് ഒരുക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ഒരുമിച്ച് നേറ്റെടുക്കാം. സ്തോത്രം, ആമേൻ. തൻ്റെ പ്രശ്ന പരിഹാരത്തിന് ദൈവം മാത്രം ഏകാശ്രയമായി കണ്ട ഹന്നയ്ക്ക് ആത്മീയ നേതൃത്വത്തിന്റെ പോലും ശാസനയ്ക്ക് പാത്രമാകേണ്ടി വന്നില്ലേ? അവളുടെ ഹൃദയം തകർന്ന ആ പ്രാർത്ഥനയെ മദ്യലഹരിയുടെ പ്രകടനമായി മാത്രമേ പുരോഹിതനായി ഏലിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞുള്ളൂ. ആത്മീയ ദർശനം നഷ്ടപ്പെട്ട നേതൃത്വത്തിൽ നിന്നും ഇതിലധികമൊന്നും പ്രതീക്ഷിക്കേണ്ടതില്ല.
ദൈവം നിയോഗിച്ചാക്കിയിരിക്കുന്നവരെ കുറ്റം പറയുവാനോ മറുത്തു സംസാരിക്കുവാനോ നമുക്ക് അധികാരമില്ലെന്നുള്ളത് ആമേൻ ആ വസ്തുത ഇവിടെ നിന്ന് ഗ്രഹിക്കേണ്ടതാണ്. ഏലിയോട് തികഞ്ഞ വിനയത്തോടും ആദരവോടും കൂടി സംസാരിച്ച ഹന്നയ്ക്ക് തികച്ചും പ്രതീക്ഷാജനകമായ ആലോചന പ്രാപിച്ചു മടങ്ങുവാൻ കഴിഞ്ഞു. സ്തോത്രം. ആമേൻ. ദൈവം നിയോഗിച്ചാക്കിയവരെ കുറ്റം പറയരുത്. ആത്മീയ ദർശനം നഷ്ടപ്പെട്ടവർ, ആത്മീയ കാഴ്ചപ്പാട് നഷ്ടപ്പെട്ടവർ അവർ എന്നും കുറ്റം പറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കും. ആമേൻ. ഒരു വ്യക്തിയുടെ ഗുണം പറയാൻ കഴിയുമോ? സ്തോത്രം. അവരുടെ കുറ്റം പറഞ്ഞ് നടന്ന് ജീവിതത്തിൻ്റെ നന്മകളെ ഉടച്ചു കളയാതെ നമുക്ക് വരേണ്ടുന്ന ദൈവീയ അനുഗ്രഹങ്ങൾ നഷ്ടമായിക്കൊണ്ടിരിക്കുക. കർത്താവിനോട് പറഞ്ഞ എൻ്റെ നാവ് ഒരനുഗ്രഹമായി മാറട്ടെ. എൻ്റെ നാവിൽ നിന്നും മറ്റുള്ളവരെ വിധിക്കുന്നവരായിട്ടല്ല, ശുശ്രൂഷ ചെയ്യുന്നവരെ, ആമെ ശുശ്രൂഷിക്കുന്നവരെ, ദൈവകൃപയിൽ നിൽക്കുന്നവരെ, കരയുന്ന കുടുംബത്തെ, കരയുന്ന തലമുറകളെ നിന്ദിച്ചും പഴിച്ചും ദുഷിച്ചും നടക്കാതെ കർത്താവ് തരുന്ന സമയങ്ങൾ അത് ദൈവനാമത്തിന് വേണ്ടി ഉപയോഗിച്ചാൽ അത് ജീവിതത്തിൽ വലിയ വിടുതലായി മാറും. ഹന്നയെ നോക്കി നിന്ദിച്ച സ്തോത്രം. ആമേ. പ്രാർത്ഥനയെ മദ്യലഹരിയുടെ പ്രകടനമായി മാത്രം കണ്ട പുരോഹിതൻ, ആലയത്തിൽ പോയിരുന്ന് കരഞ്ഞാൽ നിന്ദിക്കുന്നവർ, ശുശ്രൂഷ ചെയ്താൽ നിന്ദിക്കുന്നവർ, അവർ നിന്ദിച്ചുകൊണ്ടിരിക്കട്ടെ, പക്ഷെ നമ്മുടെ കണ്ണുനീര് കുറയരുത്, നമ്മുടെ പ്രാർത്ഥന കുറയരുത്. നീ ഒത്തിരി കരഞ്ഞിട്ട് എന്ത് കിട്ടി? ആമേ. അപവാദങ്ങളും പരിഹാസങ്ങളും പറയുമ്പോഴും നമ്മൾ ആമേ പ്രാർത്ഥിക്കുന്ന എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, ചോദ്യം ചെയ്യാൻ പോകരുത്. നിന്നെക്കുറിച്ച് നീ എന്തെല്ലാം ആരൊക്കെ പറഞ്ഞാലും ചോദ്യം ചെയ്യരുത്. നീ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക. അവർ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങളെ കുറ്റം പറയുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ, അവരെ സ്നേഹിപ്പാൻ കർത്താവ് ഞങ്ങൾക്ക് കൃപ നൽകണമേ. ഞാൻ പലപ്പോഴും ദൈവത്തോട് പറയാറുണ്ട്, കർത്താവെ ആമ പലരും ശുശ്രൂഷയിൽ നാം എഴുന്നേറ്റ് വരുമ്പോൾ നിന്നകൾ അനവധി വരാം. സ്വന്തമെന്ന് പറഞ്ഞവർ, നമ്മൾക്ക് ചിന്തിക്കാൻ പറ്റാത്തവർ, നമ്മുടെ കൂടെ നിൽക്കുന്നവർ, നമ്മളെ സ്നേഹിച്ച് ആമേ മോളെയെന്നും മോനെയെന്നും മക്കളെയെന്നും ആൻറ്റിയെന്നും അമ്മാന്നും വിളിക്കുന്നവർ പോലും മാറി നിന്ന് നമുക്കെതിരെ സംസാരിക്കുമ്പോൾ നമ്മൾ തകർന്നു പോകാറുണ്ട്. പക്ഷെ ഞാൻ ചിന്തിക്കാറുണ്ട്, കുറ്റം പറയാൻ കർത്താവ് അവരെ നിയോഗിച്ചത്, പക്ഷെ അവരോട് ചോദ്യം ചെയ്യരുത്. അവരെ സ്നേഹിപ്പാൻ ഒരു മനസ്സ് തരണമേ എന്ന്. നമ്മൾ മനുഷ്യരാ, ബലഹീനരാ, പക്ഷെ നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവ് അവരോട് ചോദിക്കാതെ സ്നേഹിപ്പാനുള്ള കൃപ തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പലപ്പോഴും എൻ്റെ ഹൃദയത്തിൽ ഞാൻ ചിന്തിച്ചിട്ടുണ്ടെന്ന് ചോദിക്കാം, പക്ഷെ ഞാൻ ചോദിക്കാറില്ല. ആമൻ അവരെ സ്നേഹിച്ചു, ആമൻ അവരെ ആമൻ തുറന്ന മനസ്സോടെ അവനെ സ്നേഹിപ്പാൻ കർത്താവ് ഭാഗ്യം തന്നിട്ടുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ആ നിന്ദകളുണ്ടല്ലോ, ആമേൻ ആ വേദനകളുണ്ടല്ലോ, വലിയൊരു അനുഗ്രഹമായി മാറും. ദൈവം ഹന്നയെ വെറുത്തതോ ഉപേക്ഷിച്ചതോ അല്ല, അവളെ പ്രത്യേകമായി കരുതി ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ സ്ഥാനം പിടിക്കുന്ന ഒരു വിശ്വസ്ത പ്രവാചകന്റെ അമ്മയാകുവാൻ കർത്താവ് മാറ്റി നിർത്തിയിരുന്നു. അതെ, പുരുഷ സന്താനം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഒരുപക്ഷെ നമുക്ക് പെൺകുഞ്ഞുങ്ങൾ മാത്രമായിരിക്കാം, പക്ഷേ പുരുഷ സന്താനം എന്ന് പറയുമ്പോൾ തന്നെ ആമേ സ്തോത്രം, ദൈവിക ശുശ്രൂഷ അധികാരത്തോടെ ദൈവനാമത്തിന് വേണ്ടി നിൽക്കുന്നതിൻ്റെ തലമുറകൾ, കർത്താവിൻ്റെ വേല ചെയ്യുന്നതിൻ്റെ മക്കൾ, ആമേൻ. ചില പെൺകുഞ്ഞുങ്ങളുണ്ട്, അവർ പുരുഷ സന്താനമാ, ക്രിസ്തുവിന് വേണ്ടി നിൽക്കുന്ന, അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ ചെയ്യുന്ന, ദൈവനാമത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്ന അനുഗ്രഹിക്കപ്പെട്ട കുഞ്ഞുങ്ങളെ വാർത്തെടുക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ പ്രാർത്ഥനയിലൂടെ അത് നേടിയെടുക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കും. സ്തോത്രം. ഇവിടെ കർത്താവ് കൊടുത്ത പുരുഷ സന്താനവുമായി അവൾ പ്രതിയോഗിയുടെ മുന്നിലൂടെ നടന്ന് ആലയത്തിൽ ചെന്നു. അവനെ ജീവപര്യന്തം യഹോവയ്ക്ക് വേണ്ടി ആമേ സ്തോത്രം നിവേദിച്ചു. ആ നിവേദനം ഇസ്രായേലിന്റെ ചരിത്രത്തിൽ ദൈവിക അരുളപ്പാടുകൾ പ്രാപിക്കുകയും ചെയ്തു. ഇസ്രായേലിൻ വചനം ദുർലഭമായി. ഏലി പുരോഹിതന്റെ കണ്ണ് മങ്ങി തുടങ്ങിയപ്പോൾ അതിന് പകരമായ ഒരു ശമൂവേൽ പ്രവാചകൻ എഴുന്നേൽക്കണമായിരുന്നു. അതുകൊണ്ട് ഹന്നയെ കരയിപ്പിച്ചത്, നീ കരഞ്ഞോ, നീ ഏറെ വേദനിച്ചോ, അത് നാളത്തെ അനുഗ്രഹമായി മാറും, വാക്തത്വങ്ങൾ ഉടനെടുക്കും, പ്രതികരിക്കരുത്. സ്തോത്രം. പ്രതികരിക്കാൻ പോകരുത്. ദൈവത്തിൻ്റെ നാമം ഞാൻ ആത്മാവിൽ ശക്തമായി എൻ്റെ പ്രിയപ്പെട്ടുകൊണ്ട് പറയട്ടെ, പ്രതിയോഗിയുടെ നിന്ന നാളത്തെ അനുഗ്രഹമാണ്. വിശ്വസിക്കാം,
ഏറ്റെടുക്കാം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ ഏവരെയും സഹായിക്കുമാറാകട്ടെ. ആമേൻ.